ഓക്കെ, സോ നമ്മളിൽ മിക്കവരും യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും യൂട്യൂബിലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് യൂട്യൂബുമായി ബന്ധപ്പെട്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം. മിക്കവാറും ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഈ 5 ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ സ്റ്റിൽ വീഡിയോ അവസാനം വരെ കാണുക. അതിനോടൊപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അണിത്തിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു യൂട്യൂബ് വീഡിയോ പോസ് ആവും. കണ്ടില്ലേ, ആ ഒരു വീഡിയോ പോസായി. ഇത് മറികടക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ പ്രീമിയം അക്കൗണ്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാനിപ്പം കാണിച്ചു തരുന്ന ട്രിക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം, എന്നിട്ട് youtube.com എന്ന വെബ്സൈറ്റിലേക്ക് പോകണം. ഡയറക്റ്റ്ലി അത് മൊബൈൽ വെബ്സൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഉള്ളത് യൂട്യൂബിൻ്റെ ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റിലാണ്. ഇനി ഞാനൊരു പാട്ടിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യാം. സോ ഇപ്പം ഈ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഹോം സ്ക്രീനിലേക്ക് പോകണം. സോ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പം ഒബ്വിയസ്ലി ആ ഒരു വീഡിയോ പോസ് ആയിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് താഴേക്ക് വലിച്ചിട്ട് ഇവിടെ താ നമുക്കത് ഈ ചെറിയൊരു പ്ലെയർ പോലത്തെ സംഭവം വരുന്നുണ്ട്. ഈ പ്ലെയറിൽ നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്യണം. സോ ഇപ്പോൾ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, സൗണ്ട് വരുന്നുണ്ടല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ലോക്ക് ചെയ്യാം. സി, സ്റ്റിൽ സൗണ്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആൻഡ്രോയിഡ് ഫോണിലും സ്ക്രീൻ ലോക്ക് ചെയ്ത് യൂട്യൂബിൻ്റെ ഓഡിയോ കേൾക്കാൻ കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം, നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പം ആ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ താഴെ ഇവിടെ ഇങ്ങനെ വരും, ചെറിയൊരു ലേബലായിട്ട് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇത് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സർഫ് ചെയ്യാം, വേറെ വീഡിയോസിൻ്റെ തമ്മിലൊക്കെ നമുക്ക് നോക്കാം, ബ്രൗസ് പേജിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആ സംഭവം അങ്ങ് പോകും, അല്ല ഇവിടെ ഹോം സ്ക്രീനിൽ ആ ഒരു സംഭവം കാണിക്കില്ല. സോ ഹോം സ്ക്രീനിലും നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൻ്റെ ആ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. നമ്മൾ പിക്ചർ ഇൻ പിക്ചർ മോഡാണ് പറയുന്നത്. അതിനുവേണ്ടി വൺസ് അഗെയിൻ ഗൂഗിൾ ക്രോമിൽ പോകണം. സോ ഞാൻ മിസ്റ്റർ ഹൂസ് ദ ബോസിൻ്റെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഈ മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. സോ ആ ഒരു വീഡിയോ മാക്സിമൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് പോയാൽ മതി. കണ്ടില്ലേ, ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഇൻ പിക്ചർ മോഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ യൂട്യൂബിൽ പ്ലേ ആവുന്ന വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആപ്പൊക്കെ ഇങ്ങനെ സർഫ് ചെയ്യാൻ പറ്റും. ഇതല്ല, വേറെ നമുക്ക് ഏത്, ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോറും എന്ത് ആപ്പും ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതും ഒരു കൂൾ ട്രിക്കാണ്. നെക്സ്റ്റ് ആണ് യൂട്യൂബ് കമൻസുമായി ബന്ധപ്പെട്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സ്. സോ നോർമലി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഈ നോർമൽ ഫോണ്ടിലാണ് ടൈപ്പായി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ബോൾഡ് ഇറ്റാലിക് ഒക്കെ ആക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. സോ ഫോർ എക്സാമ്പിൾ അത് സിമ്പിൾ ട്രിക്കാണ്, ഇറ്റാലിക് ആക്കാൻ വേണ്ടി അണ്ടർ സ്കോർ ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് എഴുതിയാൽ മതി. സോ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്, ഇനി അണ്ടർ സ്കോർ ഇട്ടിട്ട് ടെക്സ്റ്റ് സെൻഡ് ചെയ്താൽ അത് ഇറ്റാലിക്സ് ആയി. കണ്ടില്ലേ, സോ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എഴുതി വരുന്നത് ഇറ്റാലിക്സിലാണ്, അതായത് സ്ലാൻറ്റഡ് ആണ്. ഇനി സെയിം സ്ട്രൈക്ക് ത്രൂ നമുക്ക് ചെയ്യാൻ കഴിയും. ഡാഷ്, എൻഡിലും ഒരു ഡാഷ് ഇട്ട് കഴിഞ്ഞ് സെൻഡ് ചെയ്താൽ ഒന്ന് റിഫ്രഷ് അടിച്ചാൽ മതി. സോ സ്ട്രൈക്ക് ത്രൂ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഫാൻസി ഫോൺസൊക്കെ വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് ഗൂഗിൾ ക്രോമിൽ പോകണം, എന്നിട്ട് ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ഫാൻസി, അതായത് വിചിത്രമായ ഫോണ്ടിലൊക്കെ എഴുതാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ എഴുതാണ്. സോ നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇഷ്ടം പോലെ വിചിത്രമായ രീതിയിലുള്ള ടെക്സ്റ്റൊക്കെ വരുന്നുണ്ട്, വളരെ ഫാൻസി കൂൾ ഫങ്കി ലുക്കുള്ള ടെക്സ്റ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതെടുക്കാം, ഇതെടുത്തിട്ട് ഇത് കോപ്പി ചെയ്താൽ മതി. കോപ്പി. ഇനി തിരിച്ച് യൂട്യൂബിലേക്ക് കയറിയിട്ട് അവിടെ നമുക്കിത് പേസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കൂൾ ഫാൻസി ടെക്സ്റ്റൊക്കെ കമൻറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ചാനൽസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, നോർമലി അങ്ങനെയാണ്. ഇനി പഴയ ഒരുപാട് ചാനൽസ് കിടപ്പുണ്ട്, നിങ്ങളത് കാണാറില്ല, പണ്ട് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നോർമലി എങ്ങനെയാണ്, നോർമൽ നമ്മളിങ്ങനെ സബ്സ്ക്രിപ്ഷൻ ടാബിലേക്ക് പോകും, എന്നിട്ട് ഈ ഒരു DP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വ്യൂ ചാനൽ, എന്നിട്ട് ഇവിടുന്ന് വേണം നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ. സോ 1-2 ചാനൽസ് മാത്രം അൺസബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഈ ടെക്നീക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലംസ്. പക്ഷേ 10, 15, 20, 25 ചാനൽസൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്, നമുക്കിത് ഷോർട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒന്നുകൂടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം.
ബാക്ക് പോയിട്ട് ഇവിടെ ഓൾ എന്നുള്ള ഒരു ചെറിയൊരു ബട്ടൺ അല്ല ഒരു ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം ഓൾ. നെക്സ്റ്റ് മാനേജ്. ഇനി ഇതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇത് ഞാൻ വെറുതെ ഈ ഒരു വീഡിയോന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ എല്ലാം ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് ഉണ്ടല്ലേ സബ്സ്ക്രൈബ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അൺസബ്സ്ക്രൈബ് ഉണ്ടല്ലേ, ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് മെത്തഡാണ്. ഇനി തിരിച്ച് എന്തെങ്കിലും അറിയാതെ അൺസബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ അത് സബ്സ്ക്രൈബും ചെയ്യാം. സോ വളരെ ഫാസ്റ്റും ക്വിക്കായൊരു ടെക്നീക്കാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ ഒരു വീഡിയോ കണ്ട് അല്ലേ, അപ്പോൾ യൂട്യൂബിൻ്റെ ജോലി എന്താണ്, അതുപോലത്തെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുക അല്ലേ. നോർമലി അങ്ങനെയാണ് സംഭവം, കാരണം പലപ്പോഴും റെക്കമെൻഡേഷനിലൂടെയാണ് നമ്മൾ ഒരുപാട് ചാനൽസ് ഡിസ്കവർ ചെയ്യുന്നത്. സോ അതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ പലപ്പോഴും പല വീഡിയോസ് നമുക്ക് ഇഷ്ടമല്ല, കാണാൻ താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗെയിമിംഗ് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ കുക്കിംഗ് ആണ് അങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോട്ട് ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഈ ആൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമല്ല. സോ നിങ്ങളത് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും യൂട്യൂബിന് മനസ്സിലാവും നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇഷ്ടമല്ല. സോ ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ചെറിയൊരു ബോണസ് ടിപ്പ്, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ടാബിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാൻ പറ്റും ഓൾ വീഡിയോസ്. ഓൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസിൻ്റെ എല്ലാ വീഡിയോസും പോസ്റ്റും ഇവിടെ വരും. ടുഡേ ക്ലിക്ക് ചെയ്താൽ ഇന്നത്തെ വീഡിയോസ് കാണിക്കും. കണ്ടിന്യൂ വാച്ചിങ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കണ്ടു തുടങ്ങിയ വീഡിയോസ് പക്ഷേ പൂർത്തിയാക്കിയിട്ടില്ല ആ വീഡിയോസ് ഇവിടെ കാണിക്കും. അൺവാച്ചിൽ ഇതുവരെ കാണാത്ത വീഡിയോസ്, ലൈവ് വീഡിയോസ്, പോസ്റ്റ്, അതായത് പോസ്റ്റ് മാത്രമേ വരുള്ളൂ, വീഡിയോസ് വരത്തില്ല. ഓക്കെ, സോ ഇതായിരുന്നു 5 വളരെ സിമ്പിൾ പക്ഷേ യൂസ്ഫുള്ളായ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.